അമേരിക്കയിലെ ടെക്സസിന്റെ തലസ്ഥാനമായ ഓസ്റ്റിനിൽ ജോലി ചെയ്യുന്ന ഡാനി വിൻസെന്റ് കട്ട്ല ആലീസ് വോൾഗ ദമ്പതികളുടെ 10th വിവാഹ വാർഷികം ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ കിടപ്പ് രോഗികൾക്ക് വേണ്ടി ആഘോഷിച്ചു. തൃശൂർ ജില്ലയിലെ പറപ്പൂക്കര സ്വദേശികളാണ് കട്ട്ല വീട്ടിൽ ഡാനി ആലീസ് ദമ്പതികൾ. 10th വിവാഹ വാർഷികാഘോഷങ്ങൾ ശാന്തിഭവനിലെ കിടപ്പ് രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ചു. മാതൃകാപരമായ ആഘോഷം നടത്തിയ ഡാനി ആലീസ് ദമ്പതിമാരെയും കുടുംബത്തിനെയും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ കിടപ്പ് രോഗികൾ, കൂട്ടിരിപ്പുകാർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടി കോഫൗണ്ടറും സിഇഒയുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ അഭിനന്ദിച്ചു. ഡാനി വിൻസെന്റ് തട്ട്ല, അതുപോലെ തന്നെ ആലീസ് വോൾഗ ഡാനി, ഈ ദമ്പതികൾ അവരുടെ 10th വിവാഹ വാർഷികം ഇന്ന് ആചരിക്കുമ്പോൾ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലുള്ള കിടപ്പ് രോഗികളെ അവർ സ്നേഹപൂർവ്വം ഓർത്തു എന്നുള്ളതിൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ കുടുംബത്തിന് ഏറെ നന്ദിയും സന്തോഷവും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അവരോട് രേഖപ്പെടുത്തുകയാണ്. പല വിധത്തിലുള്ള രോഗികളാണ് ഇവിടെ ആയിരിക്കുന്നത്. ചിലർക്ക് പാർഷ്യലായിട്ടുള്ള പരാലിസിസ് വന്നിട്ടുണ്ട്, അവരതിന് ബലം പ്രാപിക്കാനായിട്ട് പരിശീലിക്കുന്നു. ചിലരെ ലാസ്റ്റ് സ്റ്റേജിലുള്ള ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നവരാണ്. ബെഡ് റിട്ടേൺ ആയവരിലെ ലാസ്റ്റ് സ്റ്റേജിലല്ലാതെ തന്നെ കഴുത്തിന് താഴേക്ക് തളർന്ന്, എന്നാൽ സംസാരിക്കാൻ പറ്റും, ഓർമ്മയുണ്ട്, ബുദ്ധിയുണ്ട്, എന്നാൽ കഴുത്തിന് താഴേക്ക് യാതൊരുവിധ ബലവും ശക്തിയില്ലാതെ കിടക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രോഗാവസ്ഥയിലുള്ളവരൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ആ രോഗികളോടൊപ്പം നമുക്ക് ഇവരുടെ വിവാഹ വാർഷികത്തിന്റെ മധുരം നമുക്ക് പങ്കുവയ്ക്കാം. 4 ബ്രെയിൻ സ്ട്രോക്കിനെ നേരിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്ന ജോയ് ചേട്ടനാണ് ഡാനി ആലീസ് ദമ്പതികൾക്ക് വേണ്ടി കേക്ക് മുറിച്ചത്. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ സൗജന്യ ഫിസിയോതെറാപ്പിയിലൂടെ നടക്കാനുള്ള പരിശ്രമത്തിലാണ് ജോയ് ചേട്ടൻ. അങ്ങേറ്റം സന്തോഷത്തോടെയാണ് അദ്ദേഹം കേക്ക് മുറിച്ചത്. തുടർന്ന് ശാന്തിഭവനിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും കേക്ക് മുറിച്ചു നൽകി. ഒരു ദിവസത്തെ ഭക്ഷണവും ഡാനി ആലീസ് ദമ്പതികൾ സമ്മാനിച്ചിരുന്നു. കിടപ്പിലായവർക്ക് നാം നൽകുന്ന മധുരത്തിലും കരുതലിനും വലിയ വിലയുണ്ടെന്ന് റവറൻ ഫാദർ ജോയ് കുത്തൂർ പറഞ്ഞു. നാം നിത്യജീവിതത്തിൽ വിവിധ ലക്ഷ്യങ്ങൾക്കായി പറഞ്ഞു നടക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കഷ്ണം കേക്കിനൊന്നും വലിയ വില കൽപ്പിക്കാറില്ല. എന്നാൽ കിടപ്പ് രോഗാവസ്ഥ വന്നാലാണ് മധുരത്തിന്റെയും കരുതലിന്റെയും വില അറിയുകയെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. ഓരോ ബെഡിലും കഴിയുന്ന ഓരോ വ്യക്തിക്കും ഈ മധുരത്തിന് വളരെയധികം വിലയുണ്ട്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കേക്കിനും മധുരത്തിനും ലഡുവിനും ജിലേബിക്കൊന്നും അത്രയ്ക്ക് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാര്യമായി തോന്നണമെന്നില്ല. പക്ഷേ കട്ടിലിൽ വിശ്രമിക്കുന്ന ഒരു കിടപ്പ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേക്കിന്റെ പീസ് അവരുടെ വായിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ഏറെ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യമാണ്. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികൾക്ക് പരിചരണവും മരുന്നും ഭക്ഷണവും സൗജന്യമായാണ് നൽകുന്നത്. കൊറോണ കാലം വന്നതോടെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് ശാന്തിഭവൻ കടന്നുപോകുന്നത്. ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിലും ഭക്ഷണം സൗജന്യമായി തന്നെ നൽകി വരുന്നു. ഇതേ തുടർന്നാണ് വിവാഹ വാർഷികാഘോഷങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, ചരമവാർഷികാചരണം തുടങ്ങിയൊക്കെ ശാന്തിഭവനിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ ശാന്തിഭവൻ പ്രത്യേക സ്നേഹ പദ്ധതി ആവിഷ്കരിച്ചത്. ഓരോ ദിവസത്തെ ഭക്ഷണം ഓരോരുത്തർ ഏറ്റെടുക്കുന്ന വിധത്തിലാണ് പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. ശാന്തിഭവൻ .in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി ഇതിനുള്ള പണം നൽകാനും കഴിയും.